വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വിശേഷങ്ങളുമായി സർപ്രൈസ് ആയിട്ട് നമ്മുടെ ലാലേട്ടൻ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയധികം കാര്യങ്ങൾ ലൈവിൽ പറയേണ്ടിയിരുന്നില്ല, സർപ്രൈസ് ഒരുപാടങ്ങ് പൊളിഞ്ഞില്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്ക് കേൾക്കണ്ടേ ലാലേട്ടൻ എന്താണ് ലൈവിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. എല്ലാവർക്കും നമസ്കാരം. ഐ ആം അൻസിഫ് ആൻഡ് ദിസ് ഈസ് യുവർ അൻസിഫ് മോൾഡ് മീഡിയ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിംഗ്സ് ആൻഡ് കമന്റ്സ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. അതെ, അങ്ങനെ സർപ്രൈസ് വിശേഷങ്ങളുമായി നമ്മുടെ നടന വിസ്മയം മോഹൻലാൽ എഫ് ബി ലൈവിൽ വന്നിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. ഒരു അഞ്ചര 10 മിനിറ്റത്തെ ലൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു, ലാലേട്ടൻ വീടിനകത്ത് നിൽക്കുന്നു, സർപ്രൈസുകൾ പൊട്ടിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു, ക്ലൂസ് ഒക്കെ തരുന്നു, അതൊക്കെയാണ് വിചാരിച്ചിരുന്നത്. വീടിനകത്ത് നിൽക്കുന്ന ലാലേട്ടൻ അവസാനം മലപ്പുറം കത്തി അമ്പും വില്ലും നോക്കിയിരുന്ന നമ്മളെ മണ്ടന്മാര്, നിങ്ങൾ കണ്ടു നോക്കി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഇതിനകത്തൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. വാട്സപ്പിലൊക്കെ ഓരോരുത്തരും കിടന്ന് ഇതൊരു ലൈവാണ് എന്തോ എന്ന് വന്നു കിടന്ന് പറയണത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്തായാലും കണ്ടോ, ലാലേട്ടൻ വരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ ഇത് ബിഗ് ബോസിന്റെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 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 ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക, ലൈവ് കണ്ടവർ പറയുക. അങ്ങനെ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. ലൈവിനകത്ത് ഒരു റൂമിൽ നമ്മുടെ ലാലേട്ടൻ ഇരിക്കുകയാണ്. ബിഗ് ബോസ് വീടല്ല ഒരു റൂം, ലാലേട്ടൻ ഇരിക്കുവാണ്. അടുത്ത് ആങ്കർ ഇരിപ്പുണ്ട്. ആങ്കർ പറയുവാണ് നമ്മൾ ഗ്രാൻഡ് ലോഞ്ച് ടൈമിൽ നിൽക്കുകയാണ്. അപ്പൊ ലാലേട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ലാലേട്ടൻ മറുപടി പറയൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനോട് ബാറ്റിൽ ഓഫ് ഒറിജിനൽസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്താണ് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ പറയുകയാണ് ഓരോ സീസൺ കഴിയുമ്പോഴും എങ്ങനെ നമുക്ക് ഓരോ അടുത്ത സീസൺ നന്നാക്കാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വന്തമായിട്ട് സക്സസിലേക്ക് എത്തിയ, ജീവിതത്തിൽ ഒരുപാട് പടപൊരുതിയവർ, സ്ട്രഗിൾ ചെയ്തവർ, അതിന് അങ്ങനെയുള്ള ഒരു കൂട്ടം ഗ്രൂപ്പ്, നല്ലൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇത്തവണ ബിഗ് ബോസിന്റെ ആ ഒരു സീസൺ ഫൈവിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സീസൺ ഒറിജിനൽസ് എന്നുള്ള ആ ഒരു ടാഗ് വരാൻ കാരണം. അപ്പം ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളവരൊന്നും ഫേക്ക് അല്ലാന്ന്. ഈ ഒരു ആൻസറിനോടുള്ള എന്റെ ഒരു മറുപടിയാണ്, ഇങ്ങനെയല്ല. നമ്മൾ ഒറിജിനൽസ് എന്ന് നമ്മൾ എന്താ കരുതിയിരുന്നത്, ഒറിജിനൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗെയിം, ഇനി ഒരു ഫേക്കുകളും നടക്കൂല, ഒറിജിനൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതിയത്. ഞാനെന്നല്ല, നമ്മളെല്ലാവരും അല്ലെ, അതാണ് ഒറിജിനൽ. ഇത്തവണ ഒരു കളിയും നടക്കൂല ഒറിജിനൽ. പക്ഷെ ഒറിജിനലിന്റെ എന്താണ് അവസ്ഥയെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ. ജീവിതത്തിൽ ഒരുപാട് പണപരുതിയവർ, അവർ ഒറിജിനൽ ആയിട്ട് നേടിയവർ, അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത്. അതിനാണ് ഒറിജിനൽ. എനിക്കറിയത്തില്ല അതെന്താണ് ഉദ്ദേശം, നമുക്ക് നോക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുറത്തു വരുന്ന കണ്ടസ്റ്റന്റിനുള്ള ചേഞ്ച്, 100 ദിവസം അല്ലെങ്കിൽ ആ വീടിനകത്തേക്ക് നിന്നിട്ട് കണ്ടസ്റ്റന്റ് പുറത്തേക്ക് വരുമ്പോൾ വീടിനകത്തേക്ക് കയറിയ ആളിൽ നിന്നും എന്ത് ചേഞ്ച് ആണ് കണ്ടസ്റ്റന്റിന് ഉണ്ടാവുന്നതെന്ന് ലാലേട്ടനോട് ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ പറയുന്നത് തികച്ചും പേഴ്സണലാണ്, അവർക്ക് കുറച്ചുകൂടെ വെളിപാട് വരും, കുറച്ച് ബുദ്ധി വിവരമൊക്കെ വരും. ഒരുപാട് ദിവസം ആ വീടിനകത്ത് നിൽക്കുമ്പോഴാണ് പുറത്തവർക്ക് വരുമ്പോൾ അവരൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്ന പോലെ, ഒരു അവരിൽ എന്താണ് ഒരു ശുദ്ധീകരണം നടക്കും പോലെയാണ്. ഒരുപാട് ലാംഗ്വേജിലുണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസ് എന്ന് മറുപടി പറയുകയാണ്. അത് തികച്ചും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ലാലേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നിന്നിട്ട് നമ്മളെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നിലപാടുകൾ കൂടുതൽ, നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, നമ്മൾ ഇത്രയും കാലം നമ്മളെ വീട്ടിലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഷോ കാണിച്ചുകൊണ്ടിരുന്ന പോലെ ഒരു പൊതുസമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആക്ച്വലി എന്താണ് ഞാൻ ഇവിടെ ഇത്രയും ദിവസം കാട്ടിക്കൂട്ടിയത് എന്നുള്ളതിന് ഒരു വെളിപാട് ഏത് കണ്ടസ്റ്റന്റിനായാലും വരും. അതിപ്പോ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ഒരു മോശം കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ആർക്കായാലും വരും. അപ്പൊ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അടുത്ത്, വ്യത്യസ്ത ക്യാരക്ടറുള്ളവരുടെ കൂടെ കഴിയുമ്പോൾ ആ വീട്ടിലുള്ളവർ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. അതായത് നമ്മളിപ്പോ, ഞാൻ ആ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പലരും പല ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ്സിൽ 16 പേരുമായിട്ട് ഇങ്ങനെ ഒരു ഇത് സംഭവം നടത്തുമ്പോഴേക്കും ലാലേട്ടൻ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. തികച്ചും ചോദ്യമേ അസഭ്യം പോലെ എനിക്ക് തോന്നിപ്പോയി. ആ വീട്ടിനകത്തുള്ളവരുടെ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ ഓക്കെ, എന്നാലും അവർ എങ്ങനെ മാനേജ് ചെയ്യുന്നു ലാലേട്ടൻ ഇത്രയും പേരുടെ കൂടെ ഇത്രയും ദിവസം നിൽക്കുമ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ലാലേട്ടൻ എങ്ങനെ ഇത്രയും പേരെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആഴ്ചയിൽ 2 ദിവസമാണ് ലാലേട്ടൻ വരുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാന കാര്യങ്ങളെ എടുത്ത് ചർച്ച ചെയ്ത് അതിനോട് അവരോട് ചോദിച്ച് അവർക്ക് അതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നത്, അതെങ്ങനെയാണ് ഒരു അവരുടെ കൂടെ ഉള്ള ഒരു മിംഗ്ലിംഗ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിനോട് പിടിച്ചു നിൽക്കുന്ന എന്നുള്ള കാര്യം, അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ലാലേട്ടന്റെ മറുപടി കൃതകൃത്യമായിരുന്നു. ലാലേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു സീക്രട്ട് ഒന്നുമില്ല, അതിന്റെ പേരിൽ ഒരു സീക്രട്ട് ഒന്നുമില്ല. ഞാൻ ബിഗ് ബോസിന്റെയും കണ്ടസ്റ്റന്റിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ മാത്രമാണ്. നമ്മളെല്ലാം എല്ലാം കാണും, ബിഗ് ബോസിന്റെ എല്ലാ കാര്യം കാണും, എന്നിട്ട് ഏറ്റവും രസകരമായ കാര്യങ്ങൾ ഒന്നൊരു ചർച്ച ചെയ്യുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. രസകരമായ കാര്യങ്ങളല്ല ബിഗ് ബോസ് ചർച്ച ചെയ്യുന്നത്. ഫണ്ണി ടോക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചിലത്, വളരെ ചില കാര്യങ്ങൾ, ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഫണ്ണിയൊക്കെ ചെയ്യാറുണ്ട്. രസകരമായ കാര്യങ്ങളാണോ വീക്കെൻഡിൽ ചർച്ച ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഭയങ്കര ഭൂകമ്പം പൊട്ടി മറിഞ്ഞ കാര്യങ്ങളാണ് വീക്കെൻഡിൽ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറയുകയാണ്, പിന്നെ നമ്മൾ സിനിമയൊക്കെ എങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ 10-200 പേര് കാണും, 200 പേർക്ക് 200 സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുവാണ്. അപ്പൊ പക്ഷെ അവതാരകയുടെ ചോദ്യം തികച്ചും എനിക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ല, അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു ചോദ്യമായിട്ട് തോന്നി. അടുത്ത്,
നാലാമത്തെ ചോദ്യം, സെറ്റ് ഈ ഒരു ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ആ സെറ്റിൽ 100 ദിവസം ആരും ഇല്ലാതെ അവർ കഴിയുവാണ്. അപ്പൊ ലാലേട്ടൻ ഇതുപോലെ മൂവിയുടെ ഡേയ്സ് മൂവീസിലൊക്കെ ഒരുപാട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഏറ്റവും ഇമോഷണൽ ആയിട്ട് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ, അത് ലാലേട്ടനുമായിട്ടുള്ള ഒരു പേഴ്സണൽ ചോദ്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിൽ ലാലേട്ടൻ മറുപടി എന്താണെന്ന് കേൾക്കാം. അത് തിരിച്ചും തികച്ചും പേഴ്സണൽ ആയാണ്, എനിക്ക് തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്, കാരണം ബർത്ത്ഡേയ്സ്, കല്യാണം, മരണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് ഡിഫറെന്റ് ആണ്. പക്ഷേ പ്രൊഫഷനും നമ്മുടെ ഇപ്പൊ ചോദിച്ച ബിഗ് ബോസ് വീട്ടിനകത്ത് അവർ നിൽക്കും പോലെ പുറത്തും നമുക്ക് അതുപോലെ വിഷമം ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ വീട്ടുകാരെ വിട്ട് നമ്മൾ ബിഗ് ബോസ് വീട്ടിനകത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ മൂവി സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ടോ വീട്ടിൽ നിന്നും മാറി നിൽക്കും. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു മൂവിയും ബിഗ് ബോസ് സമയത്ത് എന്തായാലും ഡിഫറെന്റ് ആണ്. കാരണം ബിഗ് ബോസിനകത്ത് അവർക്കൊരു മീഡിയോ ഇല്ല, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു മീഡിയോ ഇല്ല, ഫോണില്ല, അല്ലെങ്കിൽ എന്താണ് പത്രം ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു മൂവി ഷൂട്ടിംഗ് പോകുമ്പോൾ അങ്ങനെയല്ല, അത് തികച്ചും പേഴ്സണൽ ആണ്. നമുക്കൊരു ഫോൺ വിളിച്ച് തിരക്കാം, നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അതായത് നമ്മളൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന്, അവിടെ നിൽക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ബിഗ് ബോസ് വീട് അങ്ങനെയല്ല, അത് എന്റെ ഏറെ ഡിഫറെന്റ് ആണെന്ന് ലാലേട്ടൻ പറയുന്നത് അത് പക്ക ഓക്കെയാണ്, കറക്റ്റ് കാര്യമാണ്. അടുത്ത ചോദ്യം, ഷോയിലെ കണ്ടസ്റ്റൻസ് ഷോയുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ തക്കതുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അതിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുകയാണ്, അത് നമ്മൾ തുടക്കത്തിൽ അവർക്ക് പറഞ്ഞൊന്നും കൊടുക്കത്തില്ല. നിങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ ഷോസ് ആണ്, നിയമമാണ് എന്നൊന്നും പറയില്ല. ഇവർക്കൊരു നിയമ പുസ്തകമുണ്ട്, ആ നിയമ പുസ്തകം അനുസരിച്ചിട്ടാണ് അവരുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഫോളോ ചെയ്ത് പോകുന്നത്. ആ നിയമ പുസ്തകത്തിലെ റൂൾസിനെ സഞ്ചരിച്ച് പോകുമ്പോൾ അതിനെ തെറ്റിക്കുമ്പോൾ നമ്മളത് പറഞ്ഞ് ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലായിട്ട് പറഞ്ഞ പക്കാ കറക്റ്റാണ്, ചോദ്യവും വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത്, പുറത്തു വരുന്ന കണ്ടസ്റ്റൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻ ഫൈറ്റുകൾ അത് പലപ്പോഴും പ്രശ്നമായിട്ട് മാറാറുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഷോ പ്രേക്ഷകരെ എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ് പുറത്ത് ഇങ്ങനെ നടക്കുന്നത്. ഇത് സിനിമയിലും ഇങ്ങനെ തന്നെയാണല്ലോ, ഇപ്പോൾ ഒരു മൂവി കഴിഞ്ഞിറങ്ങുമ്പോൾ ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആവാറുണ്ട്. പക്ഷേ അത് ഒരു പരിധി വരെ ഒരു എൻജോയ്മെന്റ് ആണ്, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോശമാണ്, അല്ലാതെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതും ശരിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക, ആരുടെയും ഫാൻ ആർമിയൊന്നും ആവാതെ നിങ്ങൾ ന്യൂട്രലായിട്ടിരുന്ന് കാണുക. അടുത്ത ചോദ്യം, ലൈവില് കുറെ കമന്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻസിനോട് ലാലേട്ടൻ ഇനിയെങ്കിലും ഒറിജിനൽ ആയി, അല്ലെങ്കിൽ ഇത്തവണ ലാലേട്ടൻ ഒറിജിനൽ ആയി റിയാക്ട് ചെയ്യുമോ എന്നാണ് അവതാരകൻ ചോദിച്ചത്. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അവതാരകേ ഇഷ്ടപ്പെട്ടു. ഹൂ, എനിക്കൊന്ന് സമാധാനമായി. ലാലേട്ടനോട് ചോദിച്ചിരിക്കുകയാണ്, ലൈവിൽ കമന്റ്സ് വന്നോണ്ടിരിക്കുകയാണ്, ഇത്തവണയെങ്കിലും കണ്ടസ്റ്റൻസിനോട് ഒന്ന് ഒറിജിനൽ ആയിട്ട് റിയാക്ട് ചെയ്യുവോ, നമ്മളെല്ലാവരും ചോദിക്കാനൊന്ന് ചോദിക്കും. അപ്പൊ ലാലേട്ടൻ പറയാണ്, ഞാനെല്ലാ ഷോയിലും ഒറിജിനൽ ആണ്, ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് പലരും പറയുന്നുണ്ട്. മനസ്സിൽ ചിന്തിക്കാത്ത പോലും കാര്യങ്ങളാണ് ഓരോ ദിവസം അവിടെ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് സ്ക്രിപ്റ്റഡ് ആവും? ഞാൻ ആരെയും ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാന് നമ്മളിപ്പോ ഓരോ നിമിഷം അവർ ഓരോന്ന് പറയും, അതിന് എതിരായിട്ട് നമ്മൾ പറയും. അപ്പൊ അതാണ് ഒരു ഒറിജിനൽ, ശരിക്കും അത് ഒറിജിനൽ തന്നെയാണ്, അല്ലാതെ അവിടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലാലേട്ടൻ ഒറിജിനൽ ആയിട്ട് ബിഹേവ് ചെയ്യുമോ എന്നാണ് യവതാരക ചോദിച്ചത്. ലാലേട്ടൻ പറഞ്ഞത് ഞാൻ ഒറിജിനൽ ആണെന്നാണ്. ലാലേട്ടൻ ഒറിജിനൽ ആണെങ്കിൽ ലാലേട്ടൻ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ബിഗ് ബോസ് മേക്കേഴ്സ് ലാലേട്ടൻ ഒരു സ്പേസ് കൊടുക്കണം, ഒരു സ്പേസ് കൊടുക്കണം ലാലേട്ടന്. അതായത് സ്ക്രിപ്റ്റ് നോക്കി മറ്റൊരു ലാലേട്ടൻ വന്ന് പറയുന്നു, അവിടെ ഉള്ളവർ കണ്ടസ്റ്റൻസ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരാൻ അടി കൂടുവാണെങ്കിലും ഒന്നും വേണ്ടുന്നില്ല, ഇതെന്റെ സ്ക്രിപ്റ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ ഒറിജിനൽ ആണ്. പക്ഷെ കണ്ട ആ ഒരു അവതാരകയുടെ ചോദ്യത്തിന് ഞാൻ 5 സ്റ്റാറും കൊടുക്കുന്നു. അടുത്ത്, 8-ാമത്തെ ചോദ്യം, സിനിമയാണോ ആങ്കറിംഗ് ആണോ കൂടുതൽ ഒരു റിസ്കി എലമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അപ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് രണ്ടും എനിക്ക് റിസ്കി എലമെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല, രണ്ടും ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ആങ്കറിംഗിലേക്ക് ചാൻസ് കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇതൊരു നമ്മുടെ നോർമൽ പോലത്തെ ആങ്കറിംഗ് അല്ല, കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഈ വീക്കെൻഡ് ടൈമിൽ അതൊരു സ്ക്രിപ്റ്റഡ് ആണ് സംഭവമെങ്കിലും ഇപ്പൊ നമ്മൾ എന്താണ് ചില കാര്യങ്ങൾ, ഇപ്പൊ സ്റ്റേജ് പെർഫോമൻസ് കാണാൻ വരുമ്പോൾ ഓരോ ആങ്കറിംഗ് ഇവർ വരുന്നു, ഓരോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നു, അവർ സ്റ്റേജിലേക്ക് വരുന്നു, അവരോട് ഒരു നന്ദി സൂചകം പറയുന്നു, ഇതാണ് ആങ്കറിംഗ്. പക്ഷെ ബിഗ് ബോസിന്റെ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോ കണ്ടസ്റ്റൻസിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ തിരിച്ച് മറുപടി പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വീണ്ടും പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ലൈവായിട്ട് നമ്മുടെ മൈൻഡ് അപ്ഡേറ്റ് ആയിരിക്കണം. അത് കൂടാതെ നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് ഇനിയും ചോദിക്കാൻ ചോദ്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണ് എന്റെ മൈൻഡിൽ, അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. അപ്പൊ അത് വളരെ കൈകാര്യം നമ്മുടെ ലാലേട്ടൻ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നോർമൽ ആങ്കറിംഗ് പോലെ അല്ല ഇത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഡിഫറെന്റ് ആണ്, പിന്നെ ഞാനിത് എൻജോയ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. അടുത്ത്, ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇപ്പോഴും പുറത്ത് പറയുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ആയിട്ട് എന്താ പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ നാളെ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് നാളെ നടക്കുന്നത്, മറ്റന്നാൾ നടക്കുന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വന്ന് അവരോട് പറയുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ വീട് എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല, അത് കണ്ടു തന്നെ അറിയണം. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് അല്ല, നേരത്തെ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് അല്ല എന്ന് ലാലേട്ടൻ പറയുവാണ്.
അപ്പൊ അടുത്ത അവസാന ചോദ്യം നമ്മുടെ അവതാരകൻ ചോദിക്കുകയാണ്, ലാലേട്ടൻ ബിഗ് ബോസിന് ശേഷം ലാലേട്ടൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഒരു ആക്ടറിൽ നിന്നും ഈ ഒരു ആങ്കറിലേക്ക് വന്നപ്പോ അതിനുശേഷം ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നത്, നാല് സീസൺ കഴിഞ്ഞിട്ട് എനിക്കൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അഞ്ചാമത്തെ സീസൺ കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്നാണ് ചോദിച്ചത്. പക്ഷെ ഈ ഒരു ചോദ്യം എനിക്ക് ഒരു വാല്യുബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി, അതായത് ആങ്കർ അല്ല നമ്മുടെ ആങ്കർ അടിയിൽ കൂടെ ഇട്ടൊന്ന് കൊളുത്തിയതാണോ അവതാരം കൊളുത്തിയതാണോ എന്ന് എനിക്ക് തോന്നി. ഈ നാല് സീസൺ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചേഞ്ച് ഇല്ല, ഇത്തവണയെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നാണ് കുത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ലാലേട്ടൻ കുറച്ചുകൂടെ ബോൾഡ് ആവണം എന്നുള്ളതെന്ന് കുത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ലാലേട്ടനോട് ഒറിജിനൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പങ്കുവെച്ചു, ഇതാണ് ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം, ഓൾ ദ ബെസ്റ്റ് ഫോർ ബിഗ് ബോസ് ഫൈവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ നന്നായിരിക്കട്ടെ, ബിഗ് ബോസ് ഫൈവ് ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ് എന്ന് പറഞ്ഞ് ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. 10 മിനിറ്റ് ലൈവ് ആയിരുന്നു, ഇതാണ് ആക്ച്വലി ഇന്ന് നടന്നത്. ഇനി നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഈ ലൈവ് കാണണോ? ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം ലൈവിന്റെ ലിങ്ക്, നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇതായിരുന്നു മക്കളെ ലൈവ്, ലൈവ് റിവ്യൂ ഇതായപ്പോഴെ ഞാൻ പറഞ്ഞു നിർത്തുവാണ്. അപ്പൊ ഇതാണ് എന്റെ റിവ്യൂ, ഇന്നത്തെ എന്റെ റിവ്യൂ. ഇത് ഈ ബിഗ് ബോസ് റിവ്യൂ ഇതുപോലെ അല്ല, ഇത് ഈ ലൈവിന്റെ റിവ്യൂ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ലൈവ് റിവ്യൂ. എന്റെ തൊണ്ടയെല്ലാം എനിക്ക് വേദനിക്കുന്നു, കാരണം വലച്ച് കയറി വേദനിക്കുന്നു, നോമ്പും കൂടി ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാനീ പോകുന്നു, നിങ്ങൾ ലൈവ് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും അപ്ഡേഷൻ വരണമെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ ഒന്ന് അറിയിക്കും. കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങുകയാണ്, നമുക്ക് നോക്കാം. പിന്നെ മറാത്തി സെറ്റിലാണോ, അതുപോലെ ലോക്കപ്പ് സെറ്റിലാണോ, ലൊണാവലയിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ലോക്കപ്പ് സെറ്റാണ് മറാത്തിയാക്കി മാറ്റിയെന്ന് പലരും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറാത്തി സെറ്റിൽ തന്നെ ആയിരിക്കും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, മറാത്തിയിൽ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ കഷ്ടപ്പെട്ടൊന്നും അറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമന്റ് എന്തായാലും പറയണം. നിങ്ങൾ എന്തായാലും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ പോവാവൂ. പിന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ചാനൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.